ഇയാള് പറഞ്ഞപ്പോ അതായത് ഒരു വീഡിയോയിൽ അയാൾ പെർട്ടിക്കുലർലി പറയുന്നുണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലേ ഇതെല്ലാം. ഞാൻ എണ്ണി എണ്ണി ചോദിക്കാം, നിങ്ങള് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ഇയാളുടെ അവസ്ഥ ഇതാണെങ്കിൽ അല്പ സൗന്ദര്യമുള്ള എന്റെ അവസ്ഥ എന്താണ്? എടോ മണിയാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്നെ എന്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോ നിങ്ങൾക്ക് അത് ക്രിമിനൽ ആക്ടിവിറ്റി. മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ, അതായത് ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ബീങ് എ ഫാദർ ഭയങ്കര ടെൻഷൻ ആവും. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. കുറിച്ചിട്ട് ഹി സോ കൺസേൺഡ് റൈറ്റ്. അവരുടെ സേഫ്റ്റിയും എല്ലാം ഞാൻ ചോദിക്കുന്നത് എത്രയോ സർവൈവേഴ്സ് ഉണ്ട്. അവരൊക്കെ വി ഓൾസോ ഹാവ് എ ഫാമിലി. അപമാന ഭയം എല്ലാം ഉള്ളിൽ ഒതുക്കി വിജയം എന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറി സാർ, പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ എന്താ എങ്ങനെയാന്ന്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. എനിക്ക് ഫാദർ ഉണ്ട്, മറ്റുള്ള കുട്ടികളോട് ആവാം എന്നാണോ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? സൂക്കേട് സ്റ്റോണിന്റെ ഒന്നുമല്ല, ഞരമ്പിന്റെയാ. നാളെ അവള് പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ. അല്ല ഇപ്പൊ പെമ്പിളേറെ നോക്കിയാ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പീഡിപ്പിച്ചോണ്ട് ജയിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവാര രോഗം മരണം ഇടിയിട്ടു. ഇപ്പോൾ നടത്തുന്ന ഈ ധീരമായ പ്രതികരണത്തിന് നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളെ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുകയാണ്. അത് നമ്മൾ മാത്രമല്ല, ഈ പൊതുസമൂഹം എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. ഹല്ലേലൂയാ.